ടെക്സാസിലെ ടൈലർ രൂപതയുടെ ചുമതലകളിൽ നിന്ന് ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലാൻഡിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നീക്കം ചെയ്യുകയും പകരം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്തു. രണ്ട് ദിവസം മുമ്പ് രാജി സമർപ്പിക്കാനുള്ള വത്തിക്കാൻ അഭ്യർത്ഥന ടെക്സസ് ബിഷപ്പ് നിരസിച്ചതിനെ തുടർന്നാണ് നവംബർ 11 ബിഷപ്പ് സ്ട്രിക്ലാൻഡിനെ നീക്കം ചെയ്തത്. ബിഷപ്പുമാർക്കുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഈ വർഷം ആദ്യം ടൈലർ രൂപതയിൽ ഔപചാരിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് നടപടി. കാംഡനിലെ ബിഷപ്പ് ഡെന്നിസ് സള്ളിവനും ട്യൂസണിലെ ബിഷപ്പ് എമിരിറ്റസ് ജെറാൾഡ് കിക്കാനസും ചേർന്ന് നടത്തിയ അപ്പസ്തോലിക സന്ദർശനത്തിൽ ടെക്സാസ് ബിഷപ്പിന്റെ ഭരണത്തിന്റെയും നേതൃത്വത്തിന്റെയും എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുകയും പദവിയിൽ തുടരുന്നത് പ്രായോഗികമല്ലെന്ന് ശുപാർശ ചെയ്യുകയുമായിരുന്നു. 65-കാരനായ സ്ട്രിക്ലാൻഡ് 2012 മുതൽ ടൈലർ രൂപതയുടെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു പോരുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ വിശ്വാസത്തിന്റെ നിക്ഷേപത്തെ തുരങ്കം വയ്ക്കുന്നു എന്ന് സൂചിപ്പിച്ച് മെയ് 12 ട്വിറ്റ് ഉൾപ്പെടെയുള്ള തന്റെ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുകളുടെ പേരിൽ ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലാൻഡ് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. വത്തിക്കാൻ പ്രഖ്യാപനത്തിൽ ബിഷപ്പിനെ നീക്കാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. പുതിയ ബിഷപ്പിനെ നിയമിക്കുന്നതുവരെ ഓസ്റ്റിനിലെ ബിഷപ്പ് ജോവാക്യസ് ടൈലർ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കും. ബിഷപ്പ് സ്ട്രിക്ലാൻഡിനെ നീക്കം ചെയ്തതായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ശനിയാഴ്ച രാവിലെ ബിഷപ്പുമാർക്കുള്ള ഡിക്കാസ്ട്രി പ്രീഫെക്റ്റായ അമേരിക്കൻ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നവംബർ 13-16 തീയതികളിൽ ബോൾട്ടിമോറിൽ നടക്കുന്ന US ബിഷപ്പുമാരുടെ ഹാൾ പ്ലീനറി മീറ്റിംഗ് ആരംഭിക്കുന്നതിന് 2 ദിവസം മുൻപാണ് കിഴക്കൻ ടെക്സസ് രൂപതയുടെ അജപാലന ഭരണത്തിൽ നിന്ന് സ്ട്രിക്ലാൻഡിനെ ഒഴിവാക്കാനുള്ള മാർപ്പാപ്പയുടെ തീരുമാനം.